കണ്ണൂരിന് പിന്നാലെ തൃശൂരിലും ബി ജെ പി വിമതർ ഇടതുപക്ഷത്തേക്ക് ചായുന്നു. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീശൻ അടിയാട്ടിന്റെ നേതൃത്വത്തിലുള്ളവരാണ് സി പി എമ്മിനോട് അടുക്കുന്നത്. പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണമെന്ന ആവശ്യം ബി ജെ പി നേതൃത്വം അംഗീകരിച്ചില്ലെങ്കിൽ സി പി എമ്മിനോട് സഹകരിക്കാനാണ് ശ്രീശൻ അടിയാട്ട് തയ്യാറെടുക്കുന്നത്. ബി ജെ പിയുടെ മുൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീശൻ അടിയാട്ടും 5000 പേരും സി പി എമ്മിലേക്ക് വരാൻ തയ്യാറാണെന്ന് ബി ജെ പിയുടെ മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഒ കെ വാസു പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ചാണ് ശ്രീശൻ അടിയാട്ടിനെ ബി ജെ പി നേതൃത്വം 4 വർഷം മുമ്പ് 6 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. തുടർന്ന് ശ്രീശനും അനുയായികളും ഡെമോക്രാറ്റിക് പീപ്പിൾസ് ഫോറം എന്ന സംഘടന രൂപീകരിച്ച് സമാന്തര പ്രവർത്തനം തുടങ്ങി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ബി ജെ പിയിലേക്ക് തിരിച്ചു പോകാൻ ശ്രീശൻ ശ്രമം തുടങ്ങി. പക്ഷേ ഇതുവരെ ഈ നീക്കങ്ങളോട് അനുകൂല സമീപനമല്ല ബി ജെ പി നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയും മറുപടി കിട്ടിയില്ലെങ്കിൽ സി പി എമ്മിനോട് സഹകരിക്കാനാണ് ശ്രീശന്റെ ആലോചന. ഇപ്പം എനിക്ക് സ്വാഭാവികമായിട്ടും പറയാം, വാസുമാഷും ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് ചേക്കേറിയത് അദ്ദേഹത്തിൻ്റെ സ്വബോധ മനസ്സിൻ്റെ താല്പര്യത്തെ പ്രകാരമായിരിക്കും തോന്നില്ല. സാഹചര്യം അദ്ദേഹത്തെ അങ്ങനെ കൊണ്ടെത്തിച്ചതാണ്. ആ ഒരു സാഹചര്യം ഇവിടെയും കേരളത്തിലെ പല ഭാഗത്തും നിലനിൽക്കുന്നു എന്നുള്ള കാര്യം മറക്കരുത് എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനോടകം പല മുന്നണികളും ശ്രീശനോട് സഹകരണ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ സി പി എമ്മും ഉൾപ്പെടും. എന്നിരുന്നാലും ബി ജെ പി നേതൃത്വത്തിൻ്റെ നിലപാടനുസരിച്ചാകും ശ്രീശനും അണികളും സി പി എം സഹകരണത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. അനുമോദ്, ഏഷ്യനെറ്റ്.